വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് തെറ്റു ചെയ്തിട്ടില്ലെന്ന മുൻ ഡിജിപി ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ വൻ വിവാദമായി. ദിലീപിനെ രക്ഷിക്കാനുള്ള ശ്രമമെന്ന് വിമർശനം. ശ്രീലേഖയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് തെറ്റുകാരനല്ലെന്നും പോലീസ് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുകയാണെന്നും പറഞ്ഞ് യൂട്യൂബ് വീഡിയോയിലൂടെ രംഗത്തു വന്നതിനെ തുടർന്ന് മുൻ ഡിജിപി ആർ ശ്രീലേഖയ്ക്കെതിരെ രൂക്ഷ വിമർശനം. പുതിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയ ശ്രീലേഖയെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യും. കേസുമായി ബന്ധപ്പെട്ട് ശ്രീലേഖ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്നും ദിലീപിനെതിരെയുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അതേസമയം ദിലീപ് നിരപരാധിയാണെന്ന പരാമർശത്തെ തുടർന്ന് ആർ ശ്രീലേഖയ്ക്കെതിരെ പ്രോസിക്യൂഷൻ കോടതിയെ ലക്ഷ്യ നടപടിക്കൊരുങ്ങുകയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ പ്രതി നിരപരാധിയാണെന്ന് പരസ്യമായി പറയുന്നത് കോടതിയെ ലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. വെളിപ്പെടുത്തലുകളെ കുറിച്ച് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടാമെന്നും പ്രോസിക്യൂഷന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പങ്കുണ്ടെന്ന് കരുതുന്നില്ലെന്നും ശിക്ഷിക്കാൻ തക്ക തെളിവുകളില്ലെന്നുമാണ് യൂട്യൂബ് ചാനലിലൂടെ ശ്രീലേഖ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു മുൻ ഡിജിപി വെളിപ്പെടുത്തലുകൾ നടത്തിയത്. കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ദിലീപ് നിരപരാധിയാണ്. ദിലീപിനെതിരെ തെളിവുകളൊന്നുമില്ല. വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്തതെന്നുമായിരുന്നു ആർ ശ്രീലേഖ പറഞ്ഞത്. കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാണ് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെഴുതിയത് എന്ന് പറയപ്പെടുന്ന കത്ത് പുറത്തുവന്നതെന്നും സുനിയുടെ സഹതടവുകാരനായ വിപിൻ പോലീസുകാർ പറഞ്ഞിട്ടാണ് താൻ കത്തെഴുതിയതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ശ്രീലേഖ വ്യക്തമാക്കി. പൾസർ സുനിയും ദിലീപും ഒരുമിച്ചുള്ള ചിത്രം ഫോട്ടോഷോപ്പിലൂടെ പോലീസ് വ്യാജ തെളിവിനു വേണ്ടി നിർമ്മിച്ചതാണെന്ന ഗുരുതര ആരോപണവും ശ്രീലേഖ നടത്തിയിരുന്നു. അതിജീവിതയുടെ കുടുംബവും മറ്റു പ്രമുഖരും ശ്രീലേഖയുടെ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തിയതോടെ വെളിപ്പെടുത്തൽ വൻ വിവാദത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയ മുൻ ഡിജിപി ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കേസിൽ കുറ്റപത്രം നൽകി വിചാരണ അവസാന ഘട്ടത്തിലെത്തിയ സമയത്ത് വിരമിച്ച ഉദ്യോഗസ്ഥ വന്ന് കേസിനെതിരെ പറയുന്നതിൽ അനൌചിത്യമുണ്ട്. അതിനാൽ ഇത്തരമൊരു പരാമർശം നടത്താനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻ ഡിജിപി പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് സത്യമാണോ അതോ കേസിനെ ദുർബലപ്പെടുത്താനുള്ളതാണോ എന്നറിയില്ല. ഇക്കാര്യം അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ നേരത്തെ പറയാതിരുന്നതെന്ന കാര്യവും അന്വേഷിക്കണമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുവെന്നും പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും കെ കെ രമ എംഎൽഎ പ്രതികരിച്ചു. ആർ ശ്രീലേഖ നേരത്തെയും ദിലീപിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും അവർക്കെതിരെ അന്വേഷണം വേണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു. ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിനെതിരെ അതിജീവിതയുടെ കുടുംബം. വിലമതിക്കുന്ന എന്തെങ്കിലും അവരെ പ്രലോഭിപ്പിക്കുന്നുണ്ടാകാമെന്നും വിമർശനം. നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡിജിപി ആർ ശ്രീലേഖയുടെ ആരോപണങ്ങളെ തുടർന്ന് പരോക്ഷ വിമർശനവുമായി അതിജീവിതയുടെ കുടുംബം. ന്യായീകരണവുമായി രംഗത്തെത്തുന്നവരോട് സഹതാപമാണ് തോന്നുന്നത്. കാലങ്ങളായി കെട്ടിപ്പടുത്ത വ്യക്തിത്വമാണ് ഒരു നിമിഷം കൊണ്ട് ഇനി ഒരിക്കലും പടുത്തുയർത്താനാകാത്ത വിധം തകർന്നടിയുന്നതെന്ന് ഇവർ തിരിച്ചറിയുന്നില്ലെന്നും അതിജീവിതയുടെ കുടുംബം ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വന്തം വ്യക്തിത്വഹത്യയ്ക്ക് പകരമായി അതിനേക്കാൾ വിലമതിക്കുന്ന മറ്റെന്തെങ്കിലുമാകാം അവരെ പ്രലോഭിപ്പിക്കുന്നതെന്നും ന്യായീകരണ പരമ്പരയിൽ അടുത്ത വ്യക്തിക്കായി കാത്തിരിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ചിത്രത്തിൽ ഒരു കൃത്രിമത്വവും നടന്നിട്ടില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല, ശ്രീലേഖയെ തള്ളി ഫോട്ടോഗ്രാഫർ. പൾസർ സുനിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രം മോർഫ് ചെയ്തതാണെന്ന മുൻ ഡിജിപി ആർ ശ്രീലേഖയുടെ അവകാശവാദത്തിനെതിരെ ഫോട്ടോയെടുത്ത് തൃശൂർ സ്വദേശിയായ ബിദിൽ രംഗത്തെത്തി. ചിത്രം എഡിറ്റ് ചെയ്തിട്ടില്ലെന്നും മോർഫ് ചെയ്യേണ്ട ആവശ്യം തനിക്കില്ലെന്നും ബിദിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അന്ന് ഞാൻ ബാറിലെ ജീവനക്കാരനായിരുന്നു. ഷൂട്ടിംഗ് നടന്നപ്പോൾ ഞങ്ങൾ വെറുതെ ലൊക്കേഷനിൽ പോയി നോക്കിയതാണ്. ദിലീപേട്ടൻ ഫ്രീ ആയപ്പോൾ കാറിന്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തു. ഫോട്ടോയിൽ എഡിറ്റിംഗ് നടത്തിയിട്ടില്ലെന്നും മോർഫ് ചെയ്തിട്ടില്ലെന്നും ബിദിൽ പറഞ്ഞു. ഫോട്ടോയുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിജെപി നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. പങ്കെടുത്തത് പുസ്തക പ്രകാശന ചടങ്ങിൽ. തനിക്കെതിരെയുള്ള വിമർശനം വി എസിനും ബാധകമെന്ന് വി ഡി സതീശൻ. ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തുവെന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിവേകാനന്ദന്റെ 150th ജന്മദിനാഘോഷത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറായിരുന്ന പി പരമേശ്വരന്റെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് താൻ പങ്കെടുത്തത്. അത് ആർ എസ് എസ് പരിപാടിയായിരുന്നില്ല.
സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങായിരുന്നു. ആദ്യം ഈ പുസ്തകം പ്രകാശനം ചെയ്തത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു. തനിക്കെതിരെയുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനും ബാധകമാണ്. തന്നെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിച്ചത് വീരേന്ദ്രകുമാറാണ്. പി പരമേശ്വരനെ ആർ എസ് എസുകാരനായി മാത്രമല്ല കേരളം കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടെത്തി റീത്ത് സമർപ്പിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു. മഹിളാ മോർച്ച നേതാവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി നേതാവിന്റെ പേര്. മരണത്തിൽ ദുരൂഹത. പാലക്കാട് മഹിളാ മോർച്ച നേതാവിന്റെ മരണത്തിൽ ദുരൂഹത. പാലക്കാട് മണ്ഡലം ട്രഷററായ ശരണ്യ രമേഷിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരണ്യയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 5 പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി പ്രാദേശിക നേതാവിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിലെ 9th ward ബി ജെ പി ബൂത്ത് പ്രസിഡന്റ് പ്രജീവിന്റെ പേരാണ് കുറിപ്പിലുള്ളത്. സംഭവത്തിൽ യുവതിയുടെ കുടുംബം ബി ജെ പി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ഉചിത നടപടി ഉടൻ പ്രതീക്ഷിക്കുന്നതായും ശരണ്യയുടെ കുടുംബം പറയുന്നു. ഗൂഢാലോചന കേസ്. സ്വപ്നയ്ക്കെതിരെ തെളിവുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ഗൂഢാലോചന കേസിൽ സ്വപ്ന സുരേഷിനെതിരെ തെളിവുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന സ്ഥിരീകരിക്കുന്ന തെളിവുകൾ അന്വേഷണത്തിൽ ലഭിച്ചു. കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയല്ല ഗൂഢാലോചന കേസിന് ആധാരം. ഗൂഢാലോചന കേസിൽ തനിക്കെതിരായ FIR റദ്ദാക്കണമെന്ന സ്വപ്ന സുരേഷിന്റെ ഹർജിയിലെ വാദത്തിനിടെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വപ്നയ്ക്കെതിരെ നിലപാടെടുത്തത്.